കാൽനടയായി ഹജ്ജിന് പുറപ്പെട്ട മലയാളി തീർത്ഥാടകൻ ഷിഹാബ് ചോറ്റൂർ സൗദി മണ്ണിലെത്തി. വിവിധ രാജ്യങ്ങളിലൂടെ കടന്ന് ഒടുവിൽ കുവൈത്ത് പിന്നിട്ടാണ് സൗദിയിൽ എത്തിയത്. ഇറാഖിൽ നിന്ന് കുവൈത്തിലെത്തിയ ഷിഹാബ് ഞായറാഴ്ച പുലർച്ചെ 5 മണിക്ക് ശേഷമാണ് ആഗ്രഹ സഫലീകരണത്തിൻ്റെ പ്രധാന ചുവടുവയ്പായി സൗദിയുടെ മണ്ണിൽ കാലുകുത്തിയത്. കേരളത്തിൽ നിന്ന് പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈത്ത് രാജ്യങ്ങളിലൂടെ കാൽനടയായി ലക്ഷ്യസ്ഥാനമായ വിശുദ്ധ ഭൂമിയിലേക്ക് നീങ്ങുന്ന ഷിഹാബിൻ്റെ മുന്നിലുള്ള അടുത്ത ലക്ഷ്യം മദീനയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് ചില പ്രശ്നങ്ങൾ കാരണം വിമാനത്തിലായിരുന്നു ഷിഹാബ് യാത്ര ചെയ്തത്. സൗദിയിലെ ഹഫർ പാത്തീൻ വഴിയാണ് മദീനയിലേക്കുള്ള നടത്തം. കഴിഞ്ഞ ജൂൺ ആദ്യവാരത്തിലാണ് ഷിഹാബ് മലപ്പുറം വളാഞ്ചേരിക്കടുത്ത് ചോറ്റൂരിലുള്ള ചേലമ്പാടൻ തറവാട്ടിൽ നിന്ന് കാൽനടയായി ഹജ്ജ് യാത്ര ആരംഭിച്ചത്. 2023 ഹജ്ജ് ലക്ഷ്യമാക്കിയാണ് ഷിഹാബ് യാത്ര തിരിച്ചത്. 74 ദിവസം കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലൂടെ നടന്ന് പഞ്ചാബിലെത്തി. വാഗാതിർത്തിയിലൂടെ പാകിസ്ഥാനിൽ എത്തുകയായിരുന്നു ഷിഹാബിൻ്റെ ആദ്യ ലക്ഷ്യം. എന്നാൽ 4 മാസത്തോളം പഞ്ചാബിൽ തങ്ങിയ ഷിഹാബ് ട്രാൻസിറ്റ് വിസ ലഭിച്ചതോടെയാണ് February 6 പാകിസ്ഥാനിലേക്ക് കടന്നത്. പാകിസ്ഥാൻ വിസയുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികളെ തുടർന്ന് അമൃത്സറിലെ ആഫിയ കിഡ്സ് സ്കൂളിലാണ് 4 മാസത്തോളം ഷിഹാബ് താമസിച്ചിരുന്നത്. February 5 പാകിസ്ഥാൻ വിസ നൽകിയത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ് ഷിഹാബ്. ആദവനാട് ചോറ്റൂരിലെ ചേലമ്പാടൻ സൈതലവി സൈനപ്പ ദമ്പതികളുടെ 2-ാമത്തെ മകനാണ് ഷിഹാബ്.